സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം. ഞങ്ങൾക്ക് അന്തിശങ്ങൾ. ഞാൻ വിശുദ്ധ ഗർവാസിസ്, ഇതിന്റെ സഹോദരൻ പ്രോത്താസിസ്. കൂട്ടുകാരെ, ഞങ്ങൾ ഇറ്റലിയിലെ മിലാൻ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ക്രിസ്തു വർഷം 2nd century പകുതിയിലാണ് ഞങ്ങളുടെ ജനനം. രക്തസാക്ഷികളായ വിശുദ്ധ വിത്താലീസും വലീനിയുമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ. വിശുദ്ധരായ ഞങ്ങളുടെ മാതാപിതാക്കൾ വിശുദ്ധിയിലും ധീരതയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു. വളരെ സമ്പത്തുള്ള ഒരു കുടുംബത്തിലായിരുന്നു ഞങ്ങളുടെ ജനനം. ഈ സമ്പത്ത് കൊണ്ടൊന്നും ഒരു നേട്ടവും ഇല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഈ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്കായി ദാനം ചെയ്തു. പിന്നീട് ഞങ്ങൾ വനത്തിൽ പോയി തപസ്സിലും പ്രാർത്ഥനയും ജീവിച്ചു. അതിനുശേഷം സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ആരംഭിച്ചു. ഒരു ദിവസം ഞങ്ങൾ മിലാനിൽ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ റോമൻ ഗവർണർ അതിലെ കടന്നുപോയി. ക്രിസ്ത്യാനികളായ ഞങ്ങളോട് ഈ സഭ ഉപേക്ഷിക്കുവാൻ റോമൻ ഗവർണർ ആവശ്യപ്പെട്ടു. അതിനുശേഷം റോമൻ ദേവന്മാരെ ആരാധിക്കണമെന്നും അവരുടെ രീതിയിൽ ജീവിക്കണമെന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈശോയിലുള്ള വിശ്വാസം ത്യജിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അതിനാൽ ഞങ്ങളെ കാരാഗ്രഹത്തിൽ ഇടുവാനും പീഡിപ്പിക്കുവാനും ഗവർണർ ആജ്ഞ നൽകി. വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഞങ്ങളെ വിധേയരാക്കി. ഒത്തിരി പ്രാവശ്യം ഞങ്ങളോട് ഈ സഭ ഉപേക്ഷിക്കുവാനും അവരുടെ ദേവന്മാരെ ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഈയം കെട്ടി ചാട്ടവാർ കൊണ്ട് അവരെന്നെ ക്രൂരമായി പീഡിപ്പിച്ചു. മരണം വരെ ഈ ചാട്ടവാർ കൊണ്ട് അടിച്ചു കൊല്ലുവാൻ ഗവർണർ ആജ്ഞാപിച്ചു. എന്റെ സഹോദരനെ പീഡിപ്പിക്കുന്നത് നോക്കി നിൽക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. ഗവർണർ എന്നോട് പറഞ്ഞു, ശപിക്കപ്പെട്ടവനായി നീ ദൈവത്തെ ഉപേക്ഷിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ശപിക്കപ്പെട്ടവൻ ഞാനല്ല, ദൈവത്തെ നിന്ദിക്കുന്ന നീയാണ് ശപിക്കപ്പെട്ടവൻ. അപ്പോൾ അവർ എന്റെ സഹോദരനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് അടിക്കുവാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവുമില്ല, കാരണം നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. നിന്റെ തെറ്റ് കാരണം ഞാനും എന്റെ സഹോദരനും രക്ഷകനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നു. അങ്ങനെ ഗവർണറിന്റെ ആജ്ഞ പ്രകാരം അവർ എന്റെ സഹോദരന്റെ ശിരസ് ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ ഈശോയെ പ്രതി ഞങ്ങൾ ധീര രക്തസാക്ഷികളായി തീർന്നു. ഞങ്ങൾ മിലാൻ പട്ടണത്തിന്റെ പ്രത്യേക മധ്യസ്ഥരാണ്. 4th century ദൈവം ഞങ്ങളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് വിശുദ്ധ അംബ്രോസിന് കാണിച്ചു കൊടുത്തു. ഭൗതിക ശരീരങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ വളരെയധികം അത്ഭുതങ്ങൾ നടന്നു. മുടന്തരും രോഗികളുമായ അനേകർക്ക് രോഗശാന്തി ലഭിച്ചു. June 17 ഞങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഫിലിപ്പ് എന്ന രക്തസാക്ഷി ഞങ്ങളുടെ ശരീരം രഹസ്യമായി സംസ്കരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളും ഞങ്ങളെ പോലെ ഈശോയ്ക്ക് വേണ്ടി ധീരതയോടെ പോരാടണമെന്നും വിശുദ്ധിയോടെ ജീവിക്കണമെന്നും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.